തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ സജീവമായി തുടങ്ങി. വളരെ സംതൃപ്തിയും സന്തോഷവുമുണ്ട്. ആളുകൾ വളരെ നല്ല നിലയിലാണ് പ്രതികരിക്കുന്നത്. ഞാനിപ്പോൾ എം പി ആയിട്ട് തന്നെ 10 വർഷമായി. 3ാം തവണ ഇവർ തിരഞ്ഞെടുപ്പ് നേരിടുമ്പോഴും വളരെ വലിയ ഒരു ആവേശത്തോടുകൂടി ആളുകൾ സ്വീകരിക്കുകയാണ്. പലരെയും പോയി കണ്ടു. അതിലൊക്കെ തന്നെ ആളുകൾ നല്ലത് പറയുന്നതും ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രകീർത്തിക്കുന്ന നോക്കി ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. 10 വർഷമായി എന്നോട് ഒരു മടുപ്പും തോന്നാതെ ഒരു പുതിയ ഒരു കാൻഡിഡേറ്റ് വരുന്ന അതേ ആവേശത്തോടുകൂടിയാണ് ആളുകൾ പിന്തുണയ്ക്കുന്നത്, നല്ലത് പറയുന്നത് ഒക്കെ ചെയ്യുന്നത്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ ഒരു ദൗത്യ നിർവഹണത്തിന് കേരളത്തിലെ ഈ പൊന്നാനി മണ്ഡലത്തിൽ വെച്ച് എന്നെ അതിന് നിയോഗിച്ചിരിക്കുകയാണ് പാർട്ടി. ദൗത്യം എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു ദേശീയ ദൗത്യമാണ് ഞങ്ങൾക്ക് നിർവഹിക്കാനുള്ളത്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചെയ്തികളിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ മോചനം ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്തതുപോലെ പാർലമെൻറ്റിൻ്റെ അവസാനത്തെ സമ്മേളനത്തിൽ, ബജറ്റ് സമ്മേളനത്തിൽ, ഈ 2019 ഇൻ്ററിം ബജറ്റ് സമ്മേളനത്തിൽ ഞാൻ ചെയ്ത പ്രസംഗത്തിൽ പറഞ്ഞ കാര്യം അത് തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഈ ഗവൺമെൻറ് അവസാനത്തെ ബജറ്റാണിത്. വർണ്ണ പിടിപ്പിച്ച കുറേ അവാസ്തവമായ കാര്യങ്ങൾ മാത്രമാണ് ബജറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഈ ഗവൺമെൻറ് ദുഷ്ചേദികളും എല്ലാവർക്കും അറിയാം. ഒറ്റ സമാധാനമായ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളൂ, ഒറ്റ പ്രതീക്ഷ ഇന്ത്യയിലെ ജനങ്ങൾക്കുള്ളൂ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ പ്രഭാതം, ഒരു പുതിയ സൂര്യോദയം, അത് വരാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ ജനങ്ങൾ. തീർച്ചയായിട്ടും ആ ഭരണ സംവിധാനം ഈ തെറ്റുകൾ തിരുത്തും. അത് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എൻ്റെ പാർലമെൻ്ററി 16ാം ലോക്സഭയിലെ എൻ്റെ അവസാനത്തെ പ്രസംഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ കാര്യം തന്നെയാണ് എനിക്ക് ഇവിടെയും വർക്കൗട്ട് ചെയ്യാനുള്ളത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വരാൻ വേണ്ടി പോകുന്ന പുതിയ പ്രഭാതം, ആ പുതിയ പ്രഭാതത്തിൻ്റെ സന്ദേശമാണ് ഞാനും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഒന്ന് ചെറിയ പത്ര സമ്മേളനത്തിൽ പറയാൻ ഇപ്പോൾ സമയമില്ല. ധാരാളം വേദികൾ നമുക്കുണ്ടാകും. അതുപോലെ തന്നെയാണ് കേരളത്തിൽ. കേരളത്തെ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാനും ഈ പറഞ്ഞ മാതിരി കഴിഞ്ഞ ആഴ്ച ഇവിടെ പോയിരുന്നു പെരിയയിൽ. അവിടെ കൊലയപ്പെട്ട 2 കുട്ടികളുടെ വീട്ടിൽ ഞാൻ പോയി അവരുടെ സാഹചര്യങ്ങൾ കണ്ടു, അവരുടെ ദുഃഖം കണ്ടു. അവിടെയൊക്കെ പോയി ഞങ്ങൾ അവിടെ അവരെ സഹായിക്കാൻ വേണ്ടി ഒരു ഫണ്ട് കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ കൂടി. ഏതായിരുന്നാലും എത്ര കാലം കഴിഞ്ഞാലും ആ ദുഃഖം അവരുടെ ഒന്നും മനസ്സിൽ നിന്ന് പോവില്ല, നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഞാൻ ആരെ മറന്നാലും അതിൻ്റെ അമ്മ മറക്കില്ല. എൻ്റെ കണ്ണീര് വറ്റിക്കൊണ്ടിരിക്കും, അവർ വറ്റിക്കൊണ്ടിരിക്കില്ല. ആ സ്വഭാവത്തിൽ അത് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനത്തെ അക്രമം എല്ലാ ദിവസവും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു അനുഭവമുണ്ട്. 3ാമത്തെ സംഗീതം പറഞ്ഞ വികസനമാണ്. അതും ഞങ്ങൾ തിരഞ്ഞെടുപ്പ് വിഷയമാണ്. ഞാനിവിടെ എം പി ആയിരുന്ന കാലത്ത് ഒട്ടുപാട് കാര്യങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് പലതും നിങ്ങൾ മീഡിയ പ്രവർത്തകന്മാർ നന്നായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോടും അക്കാര്യത്തിൽ നന്ദിയുണ്ട്. ഈ മലപ്പുറത്തെ മീഡിയ പല ഘട്ടങ്ങളിലും ഞങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളെ നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുകയുണ്ടായി. വിമർശനങ്ങളുണ്ടാകും. വിമർശനങ്ങൾ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള ഫോർത്ത് സ്റ്റേറ്റ് എന്നുള്ള നിലയിലുള്ള നിങ്ങളുടെ വിമർശനങ്ങൾ നല്ല നിലയിൽ മാത്രമാണ് ഈ കാലം വരെ എന്നെപ്പോലുള്ള ആളുകൾ കണ്ടിട്ടുള്ളത്. ഒരിക്കൽ പോലും ഞാൻ നിങ്ങളോട് വിളിച്ച സമയത്ത് ഒരു നിങ്ങളൊരു ഇൻ്റർവ്യൂ ആണെന്ന് പറയുമ്പോഴോ പ്രതികരിക്കണമെന്ന് പറയുമ്പോഴോ അത് ചെയ്യാതിരുന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഒരിക്കൽ പോലും എനിക്ക് അസൗകര്യമായ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിച്ചാൽ പോലും ഞാൻ നിങ്ങളോട് ഒരു വിമിഷ്ടവും കാണിച്ചിട്ടില്ല. കാരണം ജനാധിപത്യത്തിൽ ആ ഒരു ബോധം എന്നെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ്. നിങ്ങളൊക്കെ സഹായിക്കണം, നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കണം. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിൽ വലിയ ചാലകശക്തിയാണ് ഇവിടുത്തെ മീഡിയയും. നിങ്ങൾക്കെല്ലാം അറിയാം, പത്ര സ്വാതന്ത്ര്യം അടക്കം നിഷേധിക്കുന്ന വിധത്തിലേക്കാണ് നരേന്ദ്രമോദി ഗവൺമെൻറ് ഇവിടെ പോയിട്ടുള്ളത്. യാഥാർത്ഥ്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് വേണം, നിങ്ങളും സഹായിക്കണം. നമ്മളെല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ അധർമ്മത്തിനെതിരായി, ഈ നീതി നിഷേധത്തിനെതിരായി, അതോടൊപ്പം തന്നെ ഫാസിസത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്ത ഈ ഭരണകൂടത്തിനെതിരായി ഒരുമിച്ച് പ്രതികരിക്കുന്ന ഒറ്റ ശബ്ദമായി ജനപ്രതിയായിട്ട് മത്സരിക്കുന്ന ഞാനും, ഞങ്ങളെല്ലാം അവതരിപ്പിക്കുന്ന സമയത്ത് ഞങ്ങളെപ്പറ്റി എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നിങ്ങളും എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. ഇവിടെ ഈ ഡോക്യുമെൻ്ററി ആയിരുന്നു ഒന്ന്. ബഹുമാനപ്പെട്ട സാധിക ശാബ്ദ തങ്ങൾ വന്നു, ശ്രീ ആര്യാടൻ വന്നു, മറ്റ് ജനനേതാക്കന്മാരൊക്കെ വന്നു, DCC പ്രസിഡന്റ് വന്നു, പ്രകാശ് വന്നു, എല്ലാവരും വന്നു. അവരോടെല്ലാം ഉള്ള നന്ദി കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത് കവർ ചെയ്യാനെത്തിയ നിങ്ങളോടുള്ള നന്ദിയും രേഖപ്പെടുത്തുകയാണ്. എല്ലാവരുടെയും സഹായം ഒരിക്കൽ കൂടി അപേക്ഷിക്കും. അദ്ദേഹം UDFിലെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്?
അല്ല, അതിലിപ്പോൾ നമ്മൾ പ്രതികരിക്കേണ്ട സംഗതിയല്ല. കാരണം വെച്ചാൽ അതിപ്പോൾ ഓരോ സംഘടന അതിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കും, അതാണ് അതിൻ്റേതായിട്ടൊരു സെറ്റപ്പ് അവർക്കുണ്ട്. അത് അതിനെ നമ്മൾ ഘടകകക്ഷി എന്നുള്ള ബഹുമാനിക്കുന്നല്ലാതെ നമ്മൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ടോ അതിനെ വിമർശിച്ചുകൊണ്ടോ ഒരു കാര്യം പറഞ്ഞ അർത്ഥമില്ല. അത് അതിൻ്റെ സിസ്റ്റം ഉണ്ട്, ഓരോ പാർട്ടിക്ക് അതിൻ്റെതായിട്ട് സിസ്റ്റമുണ്ട്. വെഡിംഗ് ഡ്രസ് ഡിസൈൻ ചെയ്താൽ മതിയെന്ന് മകളാണ് പറഞ്ഞത്, അത് നന്നായി. നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സുകൾ മറ്റൊരാൾ ഇട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതും ഒരു ബ്രൈഡ് ആകുമ്പോൾ വെരി വെരി ഹാപ്പി. എല്ലാ പെൺകുട്ടികളെയും പോലെ എനിക്കും വെഡിംഗ് ഡ്രസ്സിനൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇവരുടെ കൂടെ ചേർന്നപ്പോ എന്റെ ഡ്രീമും റിയൽ ആയി. ഓൾ ആ വെഡിംഗ് ഡ്രസ്സിൽ വന്നപ്പോ എന്റെ സാറേ വേറെ ലെവലായിരുന്നു. ഞങ്ങളുടെ ഒക്കെ കാലത്ത് ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലായിരുന്നു. പിന്നെ കല്യാണം, അതിപ്പോ മതിയായിരുന്നു എന്ന് തോന്നുന്നു. വെഡിംഗ് തീമിൽ ചേച്ചിയുടെ കൂടെ ഞങ്ങളുടെ ഡ്രസ്സ് ഡിസൈൻ ചെയ്തു. അവളുടെ കൂടെ ഞങ്ങൾക്കൊന്നും മിന്നിക്കണ്ടേ? ഒരു അച്ഛൻ എന്ന നിലയിൽ പറയാലോ, എന്റെ മകളുടെ ഇഷ്ടങ്ങൾ അതാണ് എനിക്ക് വലുത്. ഡ്രസ്സിന്റെ കാര്യത്തിൽ ഓരോരുത്തർക്കും സ്വന്തം ഡിസൈൻ സെൻസ് ഉണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടതും വേണ്ടതും നൽകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ഡിസൈനർ സ്റ്റോറീസ് ബൈ KMT സിൽക്സ്, പെരിന്തൽമണ്ണ. ജനമനസ്സിനൊപ്പം ഒരു വസ്ത്രാലയം.